ഈയൊരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. കോഴിക്കോട് കട്ടിപ്പാറയിലെ ചെറുകുന്നിൽ ഇരുവൃകകളും തകരാറിലായ മുഹമ്മദ് ഹനീഫിന്റെ കുടുംബത്തിന് കക്കാട്ട് മഹല്ല് സാംസ്കാരിക കൂട്ടായ്മ സഹായധനം കൈമാറി. ഗിവിംഗ് ഗ്രൂപ്പ് കേരള കോർഡിനേറ്റർ പ്രതീഷ് കോട്ടപ്പള്ളിക്ക് കൂട്ടായ്മ ചെയർമാൻ മജീദ് കുരിക്കിലട ഫണ്ട് കൈമാറി. കൂട്ടായ്മ ഏകദേശം 4 വർഷത്തോളമായി ഈ പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്നു. ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ആരോഗ്യ മേഖലകളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഞങ്ങളുടെ എല്ലാവിധ സേവനങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ആരോഗ്യ മേഖലയിലൂടെ ഒരു KMSK ക്ലിനിക്കും ഇവിടെ പ്രവർത്തിക്കുന്നു. അതുകൂടാതെ ഇവിടെ ഒരു ആംബുലൻസും ഞങ്ങൾ ഈ പ്രദേശത്തുള്ള മഹലിന് വേണ്ടി ഇവിടെ ഓടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ഒട്ടനവധി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു കാരുണ്യ പ്രവർത്തനമാണ് നമ്മൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആരോ അയച്ച ഒരു വീഡിയോ ഈ കിഡ്നി പോയ ഈ സഹോദരൻ്റെ കുടുംബത്തിൻ്റെ ദയനീയാവസ്ഥ കണ്ട് ഞങ്ങളിൽപ്പെട്ട കുറച്ച് പേർ സ്വരൂപിച്ച കുറച്ച് സംഖ്യ ഞങ്ങൾ ഈ കൂട്ടായ്മയുടെ കമ്മിറ്റി. ചടങ്ങിൽ യൂസഫ് കുനിയിൽ, നൌഷാദ് ഇളവന, ഷാനവാസ്, കരീം വൈക്കിലശ്ശേരി എന്നിവർ പങ്കെടുത്തു. കട്ടിപ്പാറയിലുള്ള ഒരു ബുഷറ എന്ന് പറയുന്ന സഹോദരിയുടെ ഭർത്താവിന് 2 കിഡ്നിയും തകരാറിലായി. ഞങ്ങൾ GGK ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സൗഹൃദ കൂട്ടായ്മ, അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങളൊരു വീഡിയോ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സ ഒരു വലിയ തുക ഞങ്ങൾക്ക് അതിലൂടെ നൽകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 കിഡ്നിയും വലിയ ഒരു പ്രയാസത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ട ചികിത്സ, അപ്പോൾ വലിയൊരു സാമ്പത്തിക ആവശ്യമുണ്ട്. അപ്പോൾ ആ പ്രദേശത്തുള്ള കൂട്ടായ്മകളൊക്കെ അവരെ സഹായിച്ചിട്ടുണ്ട്. 6 വർഷത്തോളമായി അദ്ദേഹം ചികിത്സയിലാണ്. അപ്പോൾ ഞങ്ങൾ GGK പ്രിയപ്പെട്ട ചെയർമാൻ അഡ്വക്കേറ്റ് സമീർ കുന്നമംഗലം ചെയ്തൊരു വീഡിയോ കണ്ടിട്ടാണ് ഈ പ്രദേശത്തെ നമ്മളെ കക്കാട് മഹല്ല് ഈ കൂട്ടായ്മ ഇത്തരത്തിലുള്ളൊരു സഹായം ഞങ്ങളെ വിളിച്ചറിയിക്കുകയും അത് കൈമാറാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ ഇനിയും ഇതുപോലുള്ള നിരവധി പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുവാൻ